ഹലോ ചെങ്ങായിമാരെ, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചെങ്ങായിമാരെ, നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന എടുക്കുന്ന വെച്ചാൽ നമ്മളെ മലപ്പുറം ജില്ലയിലെ കടുങ്ങപുരത്തെ, അതായത് കടുങ്ങപുരത്തുള്ള നമ്മളെ പാലൂർകോട്ട വെള്ളച്ചാട്ടം കാണാനാണ്. വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി, അതായത് മൂന്നാർ, ഇടുക്കി അല്ലെങ്കിൽ ആ ഭാഗത്തിലൊക്കെ നമ്മൾ ഒരുപാട് വെള്ളച്ചാട്ടം കണ്ടോ. മൂന്നാറിൽ നിങ്ങളെന്താ പറയുക, വെള്ളച്ചാട്ടം കണ്ടോ അതേപോലത്തെ, അതായത് പച്ചപ്പും എന്താ പറയുക, വെള്ളം അത്രത്തോളം വെള്ളത്തിന്റെ ഫോഴ്സും കാര്യങ്ങളൊക്കെ നിറഞ്ഞൊരു ഭാഗമാണ് ഈ പറയുന്ന പാലൂർകോട്ട. ഒരുവിധമുള്ള ആൾക്കാർക്കൊന്നും ഈ പറയുന്ന പാലൂർകോട്ട എന്ന് പറയുന്ന സ്ഥലം അറിയില്ല. അത് കുറച്ച് ഉള്ളേരി ആയതുകൊണ്ട് അങ്ങനെ കൂടുതൽ ആൾക്കാർക്കും അറിയപ്പെടാത്തൊരു പ്രദേശമാണ്. അപ്പൊ നമ്മൾ അതിനുവേണ്ടി ചില നമ്മളെന്താ വെച്ചാൽ മൂന്നാറും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വെള്ളച്ചാട്ടം കാണാൻ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ഉള്ളേരി ആയതുകൊണ്ട് അങ്ങനെ വല്ലാണ്ട് ശ്രദ്ധിക്കപ്പെടാത്തൊരു ഭാഗമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പാലൂർ കോട്ട എന്ന് പറയുമ്പോൾ ഇത് സത്യം പറഞ്ഞ ഒരു കോട്ടയാണ്. അതായത് നമ്മൾ ടിപ്പുവിൻ്റെ കാലത്ത് ടിപ്പു പാലക്കാട് നിന്ന് മലബാറിലോട്ട് കയറിയപ്പോൾ ടിപ്പു ഉപയോഗിച്ചത് ഈ പറയുന്ന പാലൂർ കോട്ടയുടെ മുഗൾ ഭാഗമായിരുന്നു. കാരണം വെച്ചാൽ ഈ പാലൂർ കോട്ട എന്ന് പറയുന്ന ഭാഗം രണ്ട് അടിത്തട്ട് പോലെയാണ് കിടക്കുന്നത്. അതായത് മേലെ, അതായത് വെള്ളം മേലെ നിന്ന് പതിച്ചിട്ട് വീണ്ടും ആ പതിച്ച് ഒന്ന് ഒരേമാതിരി പ്ലെയിനിൽ പോയി കഴിഞ്ഞിട്ട് വീണ്ടും അത് താഴോട്ട് ഇറങ്ങി, അങ്ങനെ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഈ പാലൂർ കോട്ടയുടെ വെള്ളച്ചാട്ടം നിലകൊള്ളുന്നത്. ടിപ്പു പാലൂർ കോട്ടയിൽ ഈ പാലൂർ കോട്ടയുടെ മുഗൾ ഭാഗത്തായിരുന്നു. മുഗൾ ഭാഗത്ത്, അതായത് ഈ പാലൂർ കോട്ടയ്ക്ക് രണ്ട് വഴിയുണ്ട്. ഒരു വഴി എന്ന് പറഞ്ഞാൽ കടുങ്ങപുരത്ത് കൂടി ഇങ്ങനെ താഴെ കടുങ്ങപുരം ഭാഗത്ത് കൂടി ചെല്ലുക, അപ്പൊ കടുങ്ങപുര ഭാഗത്ത് കൂടി പോവാ. പിന്നെ വെച്ചാല് മുകളിലോട് വരാന്ന് പറഞ്ഞാൽ മാലപറമ്പ് വഴി അങ്ങനെ കയറാം. ആ റൂട്ടിലൂടെ അങ്ങനെ മുകളിലൂടെയും വരാം. പക്ഷെ മുകളിലൂടെ വരിക എന്ന് പറഞ്ഞാല് കുറച്ച് വളഞ്ഞു തിരിഞ്ഞ് ഇറങ്ങാനും, പിന്നെ എന്ന് വെച്ചാൽ മഴക്കാലത്തൊന്നും ആയി കൂടി ഇറങ്ങാൻ വയ്ക്കൂല. കാലും എന്താ പറയുക, ഒക്കെ സ്ലിപ്പാകും, കൈയും കാലൊക്കെ സ്ലിപ്പായിട്ട് താഴേക്ക് പോകുന്ന കഴിഞ്ഞാല് നല്ല ആഴമുള്ള ഭാഗമാണ്. അപ്പൊ എന്താ വെച്ചാൽ മേലിന്ന് വഴുക്കലും കാര്യങ്ങളൊക്കെ കൊണ്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ആഴം തന്നെ എടുക്കാണ്ടാവില്ല. അങ്ങനെ നല്ലൊരു എന്താ പറയുക, ആഴമുള്ളൊരു ഭാഗമാണ് അവിടെ. അപ്പോൾ ടിപ്പുവിൻ്റെ കോട്ട എന്ന് പറഞ്ഞാൽ മേലെയായിരുന്നു. അതായത് പാലൂർ കോട്ടയുടെ മുകൾ വശമായിരുന്നു ടിപ്പു ഉളിത്താവളയിട്ട് എടുത്തിരുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ പറയുന്ന പാലൂർ കോട്ടയുടെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴെ നിന്ന് ഒരാൾ വരികയാണെങ്കിൽ അത്ര ഹൈറ്റാണ് ഈ പറയുന്ന പാലൂർ കോട്ടയ്ക്ക് അത്രത്തോളം ഹൈറ്റ് ഉണ്ട്. അപ്പോൾ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴെ ഏത് ശത്രു വന്നാലും മുകളിൽ നിന്ന് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വേഗം അറിയാം അടിയിൽ നിൽക്കുന്ന ശത്രുവിനെ. അപ്പോൾ ഒഴിഞ്ഞു മാറാനും അതിനുള്ള ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ, അതായത് ഈ പറയുന്ന പാലൂർ കോട്ടയുടെ മുകളിലേക്ക് താഴെ നിന്ന് മുകളിലോട്ട് കയറി പോണ ഭാഗം, മാറയും കാര്യങ്ങളൊക്കെ നിറഞ്ഞ നല്ലൊരു പാറയും കാര്യങ്ങളൊക്കെ നിറഞ്ഞൊരു ഭാഗമാണ് ഈ പാലൂർ കോട്ടയുടെ അടിയിൽ നിന്ന് മേലോട്ട് കയറി പോകുന്ന ഭാഗം. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴെ നിന്നൊരാൾക്ക് മുകളിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ടിപ്പു അന്നത്തെ കാലത്ത് ഈ പറയുന്ന പാലൂർ കോട്ട ഒരു ഒളിത്താവളമാക്കിയിട്ട് ടിപ്പു എടുത്തത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വെച്ചാൽ ഈ പറയുന്ന പാലൂർ കോട്ടയുടെ വെള്ളച്ചാട്ടവും അതുപോലെ അതിൻ്റെ പാറക്കെട്ടും അതിൻ്റെ പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ പ്രദേശമാണ്. അപ്പോൾ ചങ്ങായിമാരെ, നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ ചങ്ങായിമാരെ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ, നമ്മളെ പടപ്പുറമ്പ് നമ്മളെ അങ്ങാടിക്ക് എത്താനായിട്ടോ, നമ്മളെ പടപ്പുറമ്പ് അങ്ങാടിനോട് അടുത്തടുത്ത് തുടങ്ങിയിട്ടോ. മേഘാകെ മൂടിക്കെട്ടി ഒരുമാതിരി അവസ്ഥയായിരിക്കും കേട്ടോ. ചിലപ്പോൾ മഴ പെയ്യും, ചിലപ്പോൾ മഴ പെയ്യൂല. എന്തായാലും ആകെ മേഘൊക്കെ മൂടിക്കെട്ടിയൊരവസ്ഥ കേട്ടോ. അപ്പോൾ ചങ്ങായിമാരെ, നമ്മൾ പടപ്പുറം വന്ന് നമ്മളെ പെരിന്തൽമണ്ണ റൂട്ടിന് കയറിയിട്ടോ, പെരിന്തൽമണ്ണ റൂട്ടിന് കയറിയിട്ട് കുറച്ച് മുന്നോട്ട് പോന്നിട്ടോ. പെരിന്തൽമണ്ണ റൂട്ടിന് കയറിയിട്ട് ഒരു 300 മീറ്റർ വന്നാൽ നമ്മൾ റൈറ്റിൽ ഒരു ചെറിയ കേറ്റൊക്കെ ആയിട്ട് റോഡ് കയറി പോകണമാണ്. ആ റോട്ടിലൂടെ നമ്മളിങ്ങനെ കയറി മേലോട്ട് കയറിയിട്ടോ, കയറി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. കുറച്ചൊരു ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ ഒരു ടീ റോഡ് കാണും. ആ ടീ റോഡിൽ നിന്ന് നേരെ ലെഫ്റ്റേക്ക് പിടിച്ചാൽ കേട്ടോ, നേരെ ലെഫ്റ്റേക്ക് പിടിച്ച് വീണ്ടും ഒരു ടീ റോഡ് കിട്ടും. ആ ടീ റോഡിൽ നിന്ന് നേരെ വീണ്ടും റൈറ്റേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മൾ പാലൂർ കോട്ട അവിടെ പോയിട്ട് അവിടെ നിൽക്കുക. അങ്ങനെ ചങ്ങായിമാരെ, നമ്മൾ നമ്മളെ പാലൂർ കോട്ടയിൽ എത്തിക്കണം കേട്ടോ. ഇത് നമ്മളെ പാലൂർ കോട്ടയിൽ മേലെ നിന്ന് വെള്ളം വന്ന് ചാടുന്നതാണ്. മേലെ നിന്ന് അത്ര ലോങ് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ടാണ് ഇങ്ങനെയും കാണാൻ കിട്ടുന്നത്. അല്ലെങ്കിൽ വേനൽക്കാലത്ത് കഴിഞ്ഞാൽ ഈ റോഡിലൂടെ ഇല്ലാണ്ട് വെള്ളം കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് അത്യാവശ്യം മേലെ നല്ല വെള്ളം ഒലിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഈ ചാലിലൂടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഒരു തോട് പോലെ. അപ്പോൾ അതിലൂടെ വന്നിട്ട് ജസ്റ്റ് വെള്ളം ഒക്കെ ഇവിടെ വന്ന് ചാർന്നുണ്ട്. അതുപോലെ ഈ ഭാഗത്തിൽ നിന്ന് വെള്ളം ചാടിയിട്ട് കടുങ്ങപുരം ആ ഭാഗത്തേക്കാണ് ഇതിൻ്റെ വെള്ളം പോകുന്നത്.
അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിന് അത് കീറിനോടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് എത്രത്തോളം വായിച്ചാൽ മനസ്സിലാവുമെന്ന് അറിയില്ല, ജസ്റ്റ് വായിച്ചു നോക്കുക. ഇതെന്ന് വെച്ചാൽ അവിടുന്ന് റോട്ടിൽ നിന്ന് കയറുന്ന സ്ഥലമാണ്. ഇത് അത്യാവശ്യം ഒരു ഇടുങ്ങിയ ഗ്യാപ്പാണ്. പിന്നെ എന്ന് വെച്ചാൽ മുകളിലൂടെ വരാൻ ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ ആ സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കുറച്ച് ഈ മഴക്കാലത്തേക്ക് കൂടി ഇറങ്ങി വരല് ഭയങ്കര ടാസ്ക്കാണ്. കാര്യം അവിടെ നല്ല ഒഴുക്കും, ചെറിയ നല്ല വളഞ്ഞു തിരിഞ്ഞ പാറ എന്താ പറയുക, ചെറിയ ചെറിയ പാറപ്പീസും കാര്യങ്ങളൊക്കെ പോലത്തെ സ്ഥലങ്ങളാണ്. നമ്മൾ ചവിട്ടി കഴിഞ്ഞിട്ട് കാലിൽ സ്ലിപ്പായി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല, അത്ര കൊണ്ടുവന്ന മേലിലിങ്ങോട്ട് താഴത്തത്. അപ്പോൾ ഇതാണ് ശരിക്കും ഇതിലൂടെ വരാനുള്ള യഥാർത്ഥ വഴി ഇതാണ്. പിന്നെ മേലിലൂടെ വരാം, പക്ഷേ അതാണ് റിസ്ക്കാണ്, അതിലൂടെ വരവും കാര്യങ്ങളൊക്കെ. ഇത് അത്യാവശ്യം ഇതാണ്, ഇതുപോലെ കട്ടർ എന്താ പറയുക, ഒരു ഓഫ് റോഡ് പോലെയാണ്. അത്യാവശ്യം ഇപ്പോൾ ആ ചെറിയ ചെറിയ പാറപ്പീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന സ്ഥലമാണ്. അത്യാവശ്യം കുറച്ച് കയറി പോകേണ്ട മുകളിലോട്ട്, അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. ഇതേപോലെ ഒക്കെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കയറുന്ന ഭാഗം ഇതേപോലെയാണ്, അത്യാവശ്യം ഇതേപോലെ കല്ലും ഇതൊക്കെ നിറഞ്ഞൊരു ഭാഗമാണ്. ഇപ്പോൾ കുറച്ച് മുന്നേ ഇവിടെ ഈ കൊറോണ ടൈമിൽ ഒരുപാട് പേര് വന്നിരുന്നിട്ട് പിന്നെന്താ വെച്ചാൽ ഇവിടെ ഈ ഒരു വാർഡ് എന്നൊക്കെ പറഞ്ഞാൽ കൊറോണ ടൈമിൽ ഇപ്പോൾ കുറച്ച് മുന്നേ ഒരു മാസം മുന്നൊക്കെ ഇവിടുന്ന് പോലീസുകാർ കുറച്ച് പിള്ളേരെ വന്ന് പൊക്കി. അപ്പോൾ അവർ അന്ന് ഈ എന്താ പറയുക, നമ്മൾ ഈ വാർഡ് ലോക്ക് ആയിരുന്നു. അപ്പോൾ ഈ ലോക്ക് ആയിരുന്ന ടൈമിൽ ഇവർ ഇവിടെ വന്നിരുന്നതുകൊണ്ട് പോലീസുകാർ പിടിച്ചുകൊണ്ടായതാണ്. അപ്പോൾ അത്യാവശ്യം ഇവിടെ ഈ വാർഡിൽ പറഞ്ഞാൽ അത്യാവശ്യം കൊറോണയുടെ ഇതിൽപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാവും പോലീസുകാർ വന്ന് പിടിച്ച് അവരെ ഈ ഫൈനും കാര്യങ്ങളൊക്കെ എഴുതി വിട്ട്. അത്യാവശ്യം നല്ല ഹൈറ്റുള്ളൊരു ഏരിയ ആണ്. മുകളിൽ നിന്നൊക്കെ സ്ലിപ്പായി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, ആദ്യക്ക് എത്രത്തോളം ഹൈറ്റുണ്ട് മേലെ നിങ്ങോട്ട് കാണുമ്പോൾ. അത്യാവശ്യം ഇടുങ്ങിയ കേപ്പാണ്, പിന്നെ മഴക്കാലം ആയതുകൊണ്ട് നന്നായിട്ട് കാല് സ്ലിപ്പാവും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് വേണം ഇവിടുന്ന് കയറി പോകാൻ. നല്ല ടാസ്ക് ഉണ്ട് ഇവിടുന്ന് കയറി മേലോട്ട് എത്താൻ വേണ്ടിയിട്ടോ. നല്ല ഇടുങ്ങിയ വഴിയാണ്, അത്യാവശ്യം നോക്കി കയറില്ലെങ്കിൽ നല്ല പണിയിട്ട്. ഇതിലൂടെ അതെ താന്ന് വേണം കയറി പോട്ടോ. ജസ്റ്റ് മേലോട്ട് നോക്കി കഴിഞ്ഞാൽ അയ്യോ ഭയങ്കര കൊമ്പും ചുള്ളിയൊക്കെയാണ്. അപ്പോൾ ജസ്റ്റ് തേന്ന് കയറി വരണം വലിയ മേലിന്. ഇത് മുകളിലത്തെ വെള്ളത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ജസ്റ്റ് ഇതിലൂടെ ഇറങ്ങിയിട്ട് വേണം അങ്ങോട്ട് പോകണം എന്ന് വെച്ചാൽ. സാഹസികതയുടെ സംഭവം കേട്ടോ, അഡ്വഞ്ചറാണ് പറയുന്നത്. അതുകൊണ്ട് വരുവാണ് അമ്മാതിരി പാറക്കെട്ടാണ്, കാലൊക്കെ സ്ലിപ്പായി കഴിഞ്ഞാൽ അതാണ് ഇപ്പോൾ എന്ന് പറയും. ഗേൾസ് ഒന്നും വല്ലാണ്ടപ്പോൾ ലേഡീസൊക്കെ വന്നു കഴിഞ്ഞാൽ മേലോട്ട് കയറില്ല, കാരണം മേലോട്ട് കയറുന്നത് ഭയങ്കര ടാസ്കുള്ള പരിപാടിയാണ്. അപ്പം അത്യാവശ്യം മേലെന്നുള്ള വെള്ളത്തിൻ്റെ വെള്ളം മുലിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നതാണ് ഈ കാണിക്കുന്നത് കാണുന്നത്. ഇപ്പോൾ Thank you.
ഈ വെള്ളം ഇവിടുന്ന് ഒലിച്ചു പോണ വെള്ളമാണ് നേരത്തെ താഴെ കാണിച്ചത്. ഇതിന്റെ ബാക്കിയാണ് ഇവിടുന്ന് ഒലിച്ചിറങ്ങുന്ന വെള്ളമാണ് താഴെ ആ അരിയിലൂടെ അങ്ങോട്ട് കടുംപുരം ആ റൂട്ടിലോട്ട് ചോറിലൂടെ പോണത്. ഇപ്പൊ മഴക്കാലായതുകൊണ്ട് ഞാൻ നല്ല വെള്ളമുണ്ട്. ചങ്ങന്മാരെ, നമ്മൾ പാലൂർകോട്ടയുടെ അതിമനോഹരമായ പച്ചപ്പിന്റെയും അറക്കെട്ടുകളുടെ ഇടയിലുള്ള കാഴ്ച നമ്മൾ ഇന്ന് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അതായത് പാർട്ട് ടു നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യും. അപ്പൊ ചങ്ങന്മാരെ, ഇന്നത്തെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്താണ് ബെല്ലൈക്കൺ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ കൂട്ടുകാർക്കും അതുപോലെ കുടുംബക്കാർക്കും ബന്ധുക്കാർക്കും ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നേരിട്ട് വന്നിട്ട് കമന്റ് ബോക്സിൽ അറിയിക്കുക, എത്തരില്ലാത്ത എന്തും പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നാളത്തെ പാർട്ടി 2 കാണുന്നവരെ എല്ലാവരോടും ഗുഡ് ബൈ.